അവർക്ക് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏങ്ങണ്ടിയൂർ ഉള്ള പുലിമുട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പുലിമുട്ട് കാണാൻ മാത്രമല്ല, നമ്മൾ പുലിമുട്ടിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂണ്ടാനൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പൊക്കളങ്ങുന്ന ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും പുലിമുട്ടിലേക്ക്. പക്ഷേ ഇവിടെ വന്നപ്പോഴേ പ്രത്യേക രസമായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം വണ്ടി പോരാം, പിന്നെ നമുക്ക് കുറച്ച് നടക്കണം. ഇപ്പം നമ്മളിത് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട, വണ്ടി അവിടെ വെച്ചിട്ട് നേരെ നമ്മളിങ്ങനെ നടക്കണ് പുലിമുട്ടിൽ കടലിൽ കൂടെ. കടലില് തിരമാലകൾ ഉണ്ടാ, എന്ത് മുങ്ങിയാലേ ഞണ്ടുകളെ കൂടി കളിക്കുന്ന നോക്കിയേ, കണ്ട കണ്ട ഞണ്ടുകൾ, ഇവിടെ ഒരുപാട് ഞണ്ടുകളുണ്ട്. വെള്ളം വരുമ്പോൾ കണ്ടാണ് ഞണ്ടുകൾ കാണാൻ പറ്റണ്ട, കണ്ട കണ്ട ഞണ്ടുകൾ ഇങ്ങനെ അയ്യോ ബാക്കിയും കാല് നനഞ്ഞില്ല. രസാട്ടാ ഇവിടെ ബീച്ചിൻ്റെ കണ്ടാ കണ്ട 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 ഞണ്ട് കാണിച്ചിട്ടാ, അയ്യോ കാലറിഞ്ഞു. ഇപ്പം ഇങ്ങനെ വെള്ളം മൂവളേണ്ട കടലിലിങ്ങനെ ഞണ്ടുകൾ ഞണ്ടുകൾ ഓടി കളിക്കണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഇവിടെ നോക്കിയാൽ നമ്മുടെ പുളിമുട്ട് കാണാൻ പറ്റും. പുളിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ കടൽക്ഷോഭത്തിനൊക്കെ നന്നായിട്ട് പ്രതിരോധിക്കുന്നതാണ് പറയുന്നത്. കൂടുതൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ പുളിമുട്ട് വന്നതിന് ശേഷം ഇവിടെ മീൻ കിട്ടലൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ വഞ്ചിരി പോയി പിടിക്കുന്നവർക്കൊക്കെ. എന്നാലും ഒരുപാട് ചൂണ്ടക്കാർ വരുന്നുണ്ട് ഇവിടെ, നന്നായി ചൂണ്ടലൊക്കെ. അതുകൊണ്ട് നമ്മളും ഇന്ന് വാങ്ങിച്ചിട്ട് വരണം പുതിയൊരു ചൂണ്ടൽ. നമ്മൾക്ക് അതിൻ്റെ ടെക്നിക്ക് വശങ്ങൾ അറിയില്ല, നമ്മളിതൊരു അത് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ സാധാരണ നാട്ടിൽ ചെറിയ ചൂണ്ടലുകളെല്ലാം ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ചൂണ്ടലൊക്കെ മേടിച്ചു പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ ചൂണ്ടല്. പക്ഷെ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് അങ്ങനെ ശരിക്കും അറിയുന്നില്ല. നമ്മൾ ഇതുവരെ ചൂണ്ടൽ നോക്കിയിട്ടില്ല. അങ്ങനെ പുളിമുട്ടിൽ നമുക്ക് അവിടെ നടക്കാം, നടന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇതൊന്നുകൂടി പരീക്ഷിക്കാം. ഇന്ന് ചൂണ്ടാൻ പറ്റിയെങ്കിലും ഇവിടെ ചൂണ്ട. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ പുലിമുട്ടെത്താറായി. പുലിമുട്ട് എന്ന് വെച്ചാൽ കടലിലേക്ക് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ കരിങ്കല്ലൊക്കെ വെച്ചിട്ട് കടലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനെ പുലിമുട്ടെന്ന് തന്നെ പറയാൻ തോന്നും. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് പറയണത്. ശരിക്കും എന്താ പറയുക നമുക്കറിയില്ല. കണ്ടാ ഇവിടെ കരിങ്കല്ലൊക്കെ ഇട്ട് നമ്മൾ കടന്നു മേലെ പാലം എന്ന് പറയുമ്പോൾ പണ്ട് ലങ്കയിലേക്ക് നമ്മുടെ ശ്രീരാമനൊക്കെ കല്ലെടുത്തിട്ടില്ലേ, എനിക്ക് വസ്തുത ഓർമ്മ വന്നു കേട്ടോ. നല്ല നോക്കി ഇത്തളികളൊക്കെ നടക്കാനേ ഭയങ്കര പടവ് കാലിങ്ങനെ കുഴിഞ്ഞിട്ട്. നല്ല സ്ഥലമാണ്, വൈകിട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാവരും കൂടിയൊക്കെ ഒന്ന് വരാം, കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിട്ട് വന്നിരിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ വരുമ്പോൾ കുറച്ച് വെയിലുണ്ട്, കുറച്ച് വെയിലാണ് കണ്ടോ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് കാക്കകളൊക്കെ പറഞ്ഞു കൊണ്ടിടാനായിട്ട്. ഇവിടെ കണ്ട നല്ലതായിട്ട് ഇങ്ങനെ കാക്കത്തൊണ്ടൊക്കെ കിടക്കണുണ്ട. അതുവരെ ഇവിടെ നിന്ന് ഇത്തളികൾ പറിക്കട്ടെ, അവിടെ ഇത്തളി നീറ്റാൻ വേണ്ടിയിട്ട്, നീട്ടിയിട്ട് കുമ്മായി ഉണ്ടാക്കാൻ അങ്ങനെ എന്തോ ആവശ്യത്തിനാണെന്ന് തോന്നണം. കാരണം ഒരു കുന്നു കുന്നായിട്ട് തന്നെ ചെറിയ ചെറിയ കുന്നു കുന്നായിട്ട് കിട്ടുന്നുണ്ട്. അവിടെ രണ്ട് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട്, കണ്ട കുന്നായിട്ട് കേട്ടാണ്ട്. അവിടെ രണ്ട് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇത് ശരിക്കും അറുക്കൊക്കെ കറഞ്ഞ് ചാക്കിലാക്കിയിട്ട് കുമ്മായി ഉണ്ടാക്കാൻ കൊണ്ടുപോകണം എന്ന് തോന്നുന്നു. അതിന് തന്നെയാണ് അത് ഉപയോഗിക്കുക. ഭയങ്കര രസമാണ്, നമുക്കെന്താ പറയുക, ഒരു പ്രത്യേക രസമാണ് ഫുള്ളായിട്ട്.
ഇപ്പം നമ്മുടെ സ്നേഹതീരത്തൊക്കെ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോയി വരുമ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള കണ്ടു. അപ്പം എല്ലാവർക്കും ഒന്ന് കാണാവും, നല്ലൊരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ ഈ വന്നപ്പോഴേ വന്നപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഇറങ്ങി, അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല വെയിലുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരരുത്. എന്താല്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, നമുക്കെല്ലാവർക്കും ഇങ്ങനെ അറിയാതെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ അറിയണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയണ്ട, നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണം. ഇവിടെ ഒരുപാട് വൈകിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചൂണ്ടാൻ വരുന്നുണ്ട്, പക്ഷെ ഒരുപാട് മീനും കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം നമ്മളിന്ന് ഓക്കെ കണ്ട കല്ലുകളി ഇട്ടിട്ടുണ്ടാക്കിയത്, എന്തോരം കല്ല് വേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് ചേട്ടന്മാരെ ഇങ്ങനെ ചൂണ്ടുണ്ടേ. അപ്പം നമ്മൾ കണ്ട നമ്മൾ അവിടെ നിന്നാണ് വന്നത്, നമ്മൾ അവിടെയാണ് വണ്ടി വെച്ചത്. അവിടെ ഇത് ഇത്ര ദൂരം ഇങ്ങനെ അങ്ങ് ദൂരെ കണ്ട അവിടെ വേറെ ഇതേ മാറി തോരണ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ട ചേട്ടന്മാർ കുറച്ച് ചൂണ്ടുണ്ടവിടെ കണ്ട, അവർ ദൂരേക്ക് കയറിയേനെ. പക്ഷെ എന്ന് വെച്ചാൽ ഇതിന് എറിയാൻ കുറച്ച് പ്രാക്ടീസ് വേണം, നമ്മൾക്ക് അത്ര പരിചയമായിട്ടില്ലല്ലോ. നമ്മൾ ഇന്നലെ വാങ്ങിച്ചുള്ളൂ, നമ്മൾ നോക്കുമ്പോൾ അവർക്കൊക്കെ നന്നായി മീൻ കിട്ടുന്നുണ്ട്. അവർ രാവിലെ വന്നിരിക്കുന്നതാണ് പറഞ്ഞത്, പക്ഷെ അങ്ങനെ കുഴപ്പമില്ല തോന്നുന്നു, നന്നായി മീൻ കിട്ടുന്നുണ്ടല്ലോ. അത് അവരിങ്ങനെ വന്നിരിക്കില്ലല്ലോ. ആ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് എന്തായാലും ഇവിടെ. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടും നടന്നു നോക്കാം. നമ്മളൊരു കുനിമുട്ട് വന്നിട്ടില്ലല്ലേ, കുനിമുട്ടിൻ്റെ അറ്റം നമുക്ക് നോക്കിയേക്കാം. പക്ഷെ നല്ല രസം ഇടാം, വൈകിട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാവും. ഓക്കെ, ചുറ്റും കടൽ. നമ്മളിപ്പോൾ ശരിക്കും കടലിൻ്റെ നടുവിൽ വെള്ളത്തിന് നടുക്ക കൂടി നമ്മൾ നടക്കണേ. നമുക്ക് എന്താ പറയുക, മീൻ പിടിക്കാനോടേക്ക് വരാം. നമുക്ക് ചൂണ്ടാനൊക്കെ വരാം, അതിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലൊക്കെ മീനൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കണം, നമുക്കതിനെ ശരിക്കും അറിയില്ലല്ലോ. അതാണ് ഇപ്പം ഇന്ന് സംഭവിച്ചത്, മീൻ എറിഞ്ഞിട്ട് കരക്കലിക്കാണ് അതിൻ്റെ കുളത്തൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് വാങ്ങിച്ചല്ലോ, വീട്ടിലാവും. വേറൊരു ദിവസം എന്തായാലും ചൂണ്ടാനായിട്ട് തരണം. എന്തായാലും ഇന്നിപ്പോൾ അത് നടന്നില്ല. അപ്പം എന്തായാലും നിങ്ങൾക്ക് പുലിമുട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ്. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ കണ്ടോ, ഇങ്ങനത്തെ കല്ലാണ് നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ട് അറ്റത്തേക്ക് വരാതിരിക്കുക നല്ലത്. കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടിട്ട് ഇതിന് മേലെ കൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടോ ഉള്ളിൽ ഇങ്ങനെ ഓട്ടകളെ കാല് പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പം നമ്മുടെ പുലിമുട്ടിൻ്റെ അറ്റത്തിൻ്റെ ഓക്കെ എന്താലേ, ഇവിടെ മരിട്ടിട്ടുണ്ട്. എന്തോരം ബുദ്ധിമുട്ടിട്ടാണ് ഇത് ചെയ്തിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. കണ്ടോ വലിയ വലിയ കല്ലുകള്, വഞ്ചിക്കര വലയെന്ന് പറഞ്ഞു കേട്ടാ പൊട്ടി കിടക്കണ്ടായിരുന്നു അവിടെ. തിരിച്ച് വീട്ടിലേക്ക് പോവാ, കാരണം ചൂണ്ടല് ഒന്നും നടന്നില്ല. ഇപ്പം വേറൊരു ദിവസം വരാം, എന്നാലും നിങ്ങൾക്ക് പുളിമുട്ട് കാണാൻ കാണിച്ചു തരാൻ പറ്റിയിരുന്നു. എന്തായാലും ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഉണ്ടാകാൻ പറ്റാത്ത കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.